നോക്കട്ടെ മുടി ചെയ്യിട്ട് നോക്കട്ടെ അച്ഛൻ പോകാൻ നോക്കട്ടെ ഇവിടെ അച്ഛന് അച്ഛനെ നോക്കൂ ഡയപ്പർ ബാഗ് ആക്ച്വലി ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ തൊട്ടെ നമ്മൾ ഈ സെയിം അംഗനവാടി നമ്മൾ ഇന്ന് പോളിയോ എടുക്കുന്നത് അംഗനവാടിയിലാണേ അപ്പോ അംഗനവാടിയിലല്ല സ്കൂളിലല്ലേ ആ സോറി ജഗതി സ്കൂളിലാണ് എടുക്കുന്നത് ആ ഹെൽത്തിലുണ്ട് അപ്പം നമ്മുടെ ഇവിടുത്തെ ആശാവർക്കുണ്ട് എന്തോ ഒരു കിടിലമായിട്ട് നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്ന അറിയാം ഓരോ കാര്യങ്ങളോ ഒന്നും പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ തൊട്ട് ഇപ്പം കുഞ്ഞിന്റെ സാധനങ്ങളൊക്കെ കിട്ടുന്നതാണെങ്കിലും അവരുടെ സർവീസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ ഈ വർഷത്തെ പോളിയോ പോയി എടുക്കട്ടെ എനിക്ക് ആക്ച്വലി പോളിയോ കേൾക്കുന്നത് ഭയങ്കര പേടിയാണ് കുറേ ന്യൂസുകൾ നമ്മളിങ്ങനെ കേൾക്കുമല്ലോ ഇങ്ങനെ അത് ഫുള്ള് പ്രാർത്ഥനയോടാണ് നമ്മളിങ്ങനെ എന്താണ് ഇങ്ങനെ ഓരോ പോളിയോ ഇഞ്ചെക്ഷനും ഒക്കെ എടുക്കണമെന്ന് എനിക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്തോ ഓക്കെ എന്താണെങ്കിൽ പോയി പോളിയോ എടുക്കട്ടെ ഞങ്ങളെ വളരെ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന നമ്മുടെ ഹെൽത്തിലെ മാഡം വിളിച്ച് എനിക്ക് വോയിസ് കൊടുക്കുന്നു 27-ാം തീയതി പോളിയോ ഞായറാഴ്ച ഉണ്ട് മറക്കരുതെന്നുള്ള കാര്യം ഈ പറയുന്ന ഡേറ്റൊന്നും ഞാൻ നോക്കാത്തത് കൊണ്ട് 27 വിട്ടിട്ട് ഞായറാഴ്ച എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡ്രസ്സെല്ലാം ചെയ്ത് കുഞ്ഞിനെ കൊണ്ട് വന്നപ്പോഴത്തേക്കും 27-ാം തീയതിയാണ് സോ വി ആർ ഗോയിങ് ബാക്ക് പക്ഷേ നിങ്ങൾ പോകരുത് ഇതിന്റെ കൂട്ടത്തിൽ ഇവൻ പോളിയോ എടുക്കുന്നുണ്ടാവും കേട്ടോ ബൈ അങ്ങനെ ദേ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ കറക്റ്റ് ദിവസം ഞങ്ങൾ പോളിയോ എടുക്കാൻ പോവാണ് നിന്റെ ഒന്ന് ക്ലോസ് ഓക്കെ അങ്ങനെ ഞങ്ങൾ വീണ്ടും റെഡി ആയിരിക്കണം ഞങ്ങൾ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ ഒരു ഷർട്ടൊക്കെ ഇട്ട് നല്ല നല്ല മെച്യൂർഡ് ബോയ് ആയിട്ടൊക്കെയാണ് ഇരിക്കണേ എനിക്കറിയില്ല അവിടെ ചെന്നിട്ട് എന്താ അവസ്ഥ കാരണം ഇങ്ങനെ ടി വിയിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും കുറേ കുഞ്ഞുങ്ങൾക്ക് പോളിയോ കൊടുക്കുന്നത് വൻ കോമഡിയാണ് കണ്ടത് ലൈക്ക് കുറച്ച് കുട്ടികൾ ഇങ്ങനെ വായം തുറക്കുന്നതൊന്നും ഇല്ലായിരുന്നു ഇനി തമ്പുരാൻകുട്ടി എന്താണോ എന്തോ ഒരു ഒരു പിടിയില്ല സോ എന്താണെങ്കിലും ഞങ്ങൾ വേഗം അവിടെ എത്തട്ടെ സെറ്റപ്പായിട്ടൊക്കെ ഒരുങ്ങിയ വീട് ആക്ച്വലി ഇതിന്റെ മേളിലാ പോളിയോ പറയ പോളിയോ എടുക്കാം
കട്ട് ചെയ്തേ. ആക്ച്വലി നമ്മുടെ അറിയാലോ എൻ്റെ വീട് കോന്നിയിലാണ്. അപ്പൊ ശരിക്കും ഈ ഒരു പോർഷനൊക്കെ കണ്ടപ്പോളെ എൻ്റെ നാട്ടിൻപുറമൊക്കെ ഓർമ്മ വന്നു കേട്ടോ. ഞങ്ങളുടെ അവിടുത്തെ ചെറിയ ചെറിയ സ്കൂളുകളും കാര്യങ്ങളൊക്കെ ട്രിവാൻഡ്രം സിറ്റി വന്നിട്ട് ആക്ച്വലി ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും അധികം കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഭയങ്കര ഒരു നൊസ്റ്റ് പിടിക്കുന്നു നൊസ്റ്റ്. നിങ്ങൾക്ക് കോന്നി പോകണ്ടേ? ഇനി അടുത്തൊരു കോന്നി വ്ളോഗ് എന്തായാലും ഉടനെ വന്നിരിക്കും. ഇനി ഭയങ്കര നൊസ്റ്റ് പിടിച്ചു. ഓക്കെ ദേ, അപ്പൊ ഞങ്ങൾ കോണി എടുക്കാൻ പോവാം. ഭാഗ്യത്തിന് ഇപ്പൊ ആരും ഇല്ല ഇവിടെ. ശിവ ടീച്ചറായിരുന്നു നമുക്ക് എല്ലാ കാര്യങ്ങളും എപ്പോഴും ചെയ്തു തന്നോണ്ടിരുന്നെങ്കിൽ. ഞാൻ പ്രഗ്നന്റ് ആയപ്പോ എല്ലാ കാര്യങ്ങളും റെഗുലർ ഇന്റർവെൽ ആകുമ്പോൾ നമ്മളെ കോൾ ചെയ്ത് നമ്മുടെ ആഹാരത്തിന്റെ എല്ലാ കാര്യങ്ങളും. താങ്ക് യു ടീച്ചർ, താങ്ക് യു. ഇന്നലെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതെ അതെ, പാർട്ടി കാണാൻ പറ്റിയിട്ടില്ല. ഗുഡ് ബോയ്. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഇങ്ങനെ ഡയറക്റ്റ് നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ ചേർക്കാൻ പോകും. അവർ അത്രയും പഠിക്കും. കേട്ടില്ല, അച്ഛനെ നോക്കി പറഞ്ഞേ. നമ്മുടെ കുഞ്ഞിന്റെ ആരോഗ്യ രഹസ്യം ടീച്ചർ. അപ്പൊ ഒരു ചാറ്റ പറഞ്ഞേ അച്ഛ, ചാറ്റ പറയും. പോവാം അച്ഛ, കൂട്ടാ അച്ഛു. ചാറ്റ പറയും. അല്ല, അത് രജിസ്റ്റർ ചെയ്തവർക്കല്ലേ ഈ ഒരു ഫെസിലിറ്റി കിട്ടുള്ളൂ. വീടുകളിൽ
വാക്സിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഈ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ അവര് പറയും ടീച്ചർ കിട്ടിയിട്ടില്ല എന്നറിയാം. അത് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമായിരിക്കും. കാര്യങ്ങളൊക്കെ ഒരുപാട് സംശയമുണ്ടാവും. എന്നാണെങ്കിൽ ആരും വിഷമിക്കണ്ട, കുഞ്ഞുങ്ങളുള്ള വീടുകളൊക്കെ ആണെങ്കിൽ ട്രിവാൻഡ്രം ഈ സൈഡിലുള്ള ആണെങ്കിൽ ടീച്ചറിന്റെ ജസ്റ്റ് വിളിച്ചാൽ മതിയായിരിക്കും. 3 ദിവസം കൊടുക്കും. നാളെ കിട്ടാത്ത കുട്ടിയൊക്കെ നാളെ എന്ത് ഏത് കാരണം വെച്ചാൽ എടുക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് മറ്റൊന്നായി കൊടുക്കാം. അപ്പൊ ആരും വിഷമിക്കണ്ട, എന്തായാലും ആരെങ്കിലും ഇനി പോളിയോ എടുക്കാൻ മിസ് ചെയ്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നെടുക്കണം. എന്താണെങ്കിൽ നമ്മൾ ഹാപ്പി, നമ്മൾ ഇറങ്ങാൻ പോവാണ് ഇവിടെ ഒരാൾ. അല്ലെങ്കിൽ എന്താ ഇപ്പം ആരെയും കൊണ്ട് തന്നെ വീട്ടിൽ പോകുന്ന ലക്ഷണം ഒക്കെ ഉണ്ട്. എന്താണെങ്കിൽ വീട്ടിൽ പോട്ടെ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ഞങ്ങളുടെ സെക്കൻഡ് പോളിയോയും കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞിക്കൈ കുഞ്ഞിക്കൈ കുഞ്ഞിക്കൈയില് സെക്കൻഡ് വോട്ടും കഴിഞ്ഞിരിക്കുകയാണ്. അല്ല വെച്ചിട്ടാ എന്താണ് പോളിയോ, താങ്കൾക്ക് എത്ര മാർക്ക് വരണമെന്ന് നോക്കട്ടെ, അറിയുമോ നോക്കട്ടെ. അതിനെ ഞാൻ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കതറിയില്ല. എനിക്ക് പൊതുവേ ഈ എന്താ പറയുക ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിനക്കറിയാലോ, അപ്പം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് MBBS ഈ പറഞ്ഞ എഴുതി ജയിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് MBBS പോകാത്തത്. ഈ പോളിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ട് ഉള്ളൊരറിവും അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയ ഒരു അറിവും വെച്ച് പറയാം. ഈ പോളിയോ എന്ന് പറഞ്ഞ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. ആക്ച്വലി ഇതൊരു ഭയാനകമായ ഒരു അസുഖമായിരുന്നു. അതായത് നമുക്ക് ഈ പറഞ്ഞ ഇത് നമ്മുടെ ഇൻറ്റസ്റ്റൈനെ ബാധിച്ചിട്ട് അതിൽ നിന്ന് ബ്ലഡ് വഴി നെർവ്സിൽ എഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഇത് ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഇത് പാരാലിസിസ് വരാതെ 10% താഴെ പേർക്ക് പാരാലിസിസ് വരാം. ഇത് വന്നു കഴിഞ്ഞാൽ ഈ കൈനോ കാലിനോ എഫക്ട് ചെയ്താൽ ഇത് പഴയതുപോലെ ആവത്തില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ പണ്ട് തന്നെ പോളിയോ എടുത്തിട്ട് ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുണ്ട്. നമ്മള് 35-36 വർഷം മുമ്പ് വളരെ കോമൺ ആയിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്ന ഒരു അസുഖമാണ്. ഇതീ പറഞ്ഞ ശ്വാസ തടസ്സമൊക്കെ വന്നിട്ട് മരണം വരെ ബാധിക്കാവുന്ന ഒരു അസുഖം തന്നെയാണ്. മരണം വരാം, അത് നമുക്ക് വളർച്ചയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാം, മെന്റലി ഫിസിക്കലി ഒരുപാട് പ്രശ്നങ്ങൾ വരാവുന്ന ഒരു അസുഖമാണ്. Good boy. എന്താണത്? എന്റെ പേരെന്താണ്? പെൻ. കണ്ണി കുത്തരുത്, എന്തുവാണേലും നമ്മൾ എഴുതുന്ന സാധനത്തിന്റെ പേരെന്താ? Good boy. ശരി, ഔട്ട് ഓഫ് ദി ടോപ്പിക്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ അതിൽ നിന്ന് നമ്മള് താങ്ക്സ് ടു ദി ഈ ഒരു വാക്സിനേഷന്റെ ഇമ്പോർട്ടൻസ് കൊണ്ട് തന്നെ ഒരുപാട് 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 35 വർഷങ്ങൾക്ക് മുമ്പ് കോമൺ ആയിരുന്ന ഈ അസുഖം മൊത്തത്തിൽ ഈ പറഞ്ഞ 2014 ശേഷമാണ് അത് ടോട്ടലി എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ലോകം വിട്ടു പോയി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഭയങ്കരമായിട്ട് ഈ ഒരു അസുഖത്തിന്റെ ഒരു ഭയങ്കരമായിട്ട് ഇന്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് ഗവൺമെന്റ് ഇത് എടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ ഒരു ഞാൻ അറിഞ്ഞ അറിവ് മാത്രമാണ് ഷെയർ ചെയ്തത്. അല്ല, ഇത് അറിയാത്ത ഒരുപാട് ഇത്രയും പോലും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. ഈവൻ ഞാൻ എനിക്ക് പോലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു. നമുക്ക് ചില അസുഖങ്ങളുടെ കാഠിന്യം നമ്മൾ അറിയുമ്പോഴേ നമ്മൾ ആക്ച്വലി അതിന്റെ പ്രിക്കോഷൻ നമ്മൾ എടുക്കാറുള്ളൂ. അപ്പൊ തീർച്ചയായും ഗവൺമെന്റ് ആ ഒരു പ്രിക്കോഷൻ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഇത്രയും ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. കോമൺ ആയിരുന്ന അസുഖം ഇപ്പം ഒട്ടും കേൾക്കാതിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇനിവേ അങ്ങനെ ഞങ്ങളുടെ
കുട്ടിക്കാശിന്റെ ലൈഫിലെ ഒരു 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 പോയിന്റ് കൂടെ നമ്മൾ ചെയ്തിരിക്കുകയാണല്ലേ. പോളിയോ. അപ്പൊ ഈ കുട്ടി വ്ളോഗ് ഇഷ്ടമായാൽ പോളിയോ വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അജുകുട്ട ബൈ പറഞ്ഞ് ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്താ അച്ചുകുട്ട? അപ്പം ഇവനെ പഠിപ്പിക്കുന്ന ഒരു വ്ളോഗ് എന്തായാലും ഞാൻ ഇനി അടുത്ത ദിവസം ഇടാം കേട്ടോ. അപ്പം ബൈ.